എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ ഇത്ര പോർഷൻ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ഒരു തുലാസം പിടിച്ചുകൊണ്ട് ഇങ്ങനെ റെസ്റ്റോറൻറ്റിലും മറ്റും പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിബിൾ അല്ല. എപ്പോഴും നമ്മൾ ഇങ്ങനെ വെയിറ്റ് എടുത്ത് പോക്കാനും നമുക്ക് സാധ്യമല്ല. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന ചില പോർഷൻ സൈസുകളുണ്ട്. ഒരു പാം പോർഷനിൽ മീറ്റ് നിങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ ഒരു ഫിംഗർ ടിപ്പിൻ്റെ അത്രയും എന്ത് നട്സ് കഴിക്കുക എന്നൊക്കെ പറയാനുണ്ട്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇറച്ചി അല്ലെങ്കിൽ ചിക്കണ് മീൻ ഇതൊക്കെ എത്ര കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കൈപ്പത്തി അല്ലേ, ഈ പാം എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ മത്സ്യമോ അല്ല ഇറച്ചിയോ ചിക്കനൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു കൈപ്പത്തിൻ്റെ അത്ര എന്നാണ് പറയുക. അപ്പോൾ ഇതാണത് പാം സൈസ്. ഇത്ര സൈസിലുള്ള ഒരു പീസാണ് നമുക്ക് ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, അത് ഓരോ ഡയറ്റ് പ്ലാനിനനുസരിച്ച് പറയും. അപ്പോൾ ഒരു പാം സൈസ് എന്ന് പറയും ഇതാണ് അതിൻ്റെ സൈസ്. ഓക്കെ, രണ്ടാമത് ഉപയോഗിക്കുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഫിസ്റ്റാണ്. ഇങ്ങനെ ക്ലോസ് ചെയ്യപ്പെട്ട മുഷ്ടി, ഇത്രയും പോർഷൻ അല്ലേ. ഇത് നമ്മൾ കഴിക്കേണ്ടത് എന്താണ്, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സ്റ്റാർച്ചി വെജിറ്റബിൾസ്, ഇത് ഉരുളക്കിഴങ്ങ് അല്ലേ, അതുപോലത്തെ പിന്നെ ബ്രെഡ്, ഇതൊക്കെ ഇത്രയാണ് നമ്മൾ കഴിക്കേണ്ടത്. ഓക്കെ, രണ്ട് കപ്പ്ഡ് ഹാൻഡ്സ് വെജിറ്റബിൾസും ഗ്രീൻ ലീഫി വെജിറ്റബിൾസും, പച്ചക്കറികളും പച്ചിലകളും കഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയാണിതാ, കൈ ഇങ്ങനെ ഒരു കപ്പ് പോലെ ആക്കിയിട്ട് ഇത് നിറച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും, അതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പലർക്കും അതുമൊക്കെ സംശയമാണ്, പലർക്കും എനിക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്ത് വേണ്ടി അന്വേഷിച്ചപ്പോഴാണ് എനിക്കൊരു അറിവ് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നിയത് പോലും. ഇനി നമ്മൾ നട്ട്സും ചീസും ഒക്കെ കളിക്കുമ്പോൾ രണ്ട് തമ്പ് കഴിക്കണം എന്ന് പറയും അല്ലേ, ഇത്ര ഇതാണ് ആ സൈസ്. ഓക്കെ, നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിൽ ഉപയോഗിക്കേണ്ട ബട്ടർ അല്ലെങ്കിൽ ഓയിൽ, ഇതിൻ്റെ കളവ് രണ്ട് ഫിംഗർ ടിപ്പ് എന്ന് പറയാം. അതാ ഇതാണ് ആ ഫിംഗർ ടിപ്പ്, ഈ ഫിംഗർ ടിപ്പിൻ്റെ അത്രയാണ് അത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഈ പോർഷൻ കൺട്രോളിനെ കുറിച്ച് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞറിയിക്കുക. അതിനുചിതമായിട്ടുള്ള റിപ്ലൈകൾ കമൻറ്റ് രൂപത്തിലോ ഇനി അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ രൂപത്തിലോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ബൈ.